നമസ്കാരം. ബി ജെ പിയുടെ പുലിക്കുട്ടി സന്ദീപ് വചസ്പതി പുന്നപ്ര വയലാർ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വന്തം അണികളോട് ചെയ്ത ക്രൂരതകൾ കൂടുതൽ മറനീക്കി പുറത്തു വരികയാണ്. ഇപ്പോൾ പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ ആവേശം കൊണ്ടിരിക്കുന്ന സഖാക്കളോട് എന്ന് തുടങ്ങുന്ന ശ്രീജിത്ത് പണിക്കർ എഴുതിയ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പുന്നപ്ര വയലാറിൽ ആവേശം കൊണ്ടിരിക്കുന്ന സഖാക്കളോടാണ്. കുന്തക്കാരൻ പത്രോസിനെ അറിയാമോ? തിരുവിതാംകൂർ കൊച്ചി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയായിരുന്നു പുന്നപ്ര വയലാർ സമരനായകനായി മാറിയ കെ വി പത്രോസ്. കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ പണിമുടക്കിന് ആലപ്പുഴയിൽ നേതൃത്വം നൽകിയ കയർ തൊഴിലാളി. സർ സി പി യുടെ യന്ത്രത്തോക്കുകളെ കൊടികെട്ടിയ വാരിക്കുന്തങ്ങൾ കൊണ്ട് നേരിട്ട ദളിതൻ. ഇനിയൊരു തൊഴിലാളിയെ തൊട്ടാൽ ആലപ്പുഴ കത്തുമെന്ന് സി പി എ താക്കീത് ചെയ്ത ആക്ഷൻ കമ്മിറ്റി കൺവീനർ. പിടികിട്ടിയാൽ വാഹനത്തിൽ കെട്ടിവലിച്ച് അസ്ഥികൂടമാക്കാൻ വിധിക്കപ്പെട്ടിരുന്നവൻ. എ കെ ജിയും ഇ എം എസും കോൺഗ്രസ്സുകാരായിരുന്നപ്പോൾ തിരുക്കൊച്ചിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കരുപിടിപ്പിച്ചവൻ. എ കെ ജി, ഇ എം എസ്, പി കൃഷ്ണപിള്ള, കെ ദാമോദരൻ എന്നിവർക്കെല്ലാം തന്റെ കൂരയിൽ ആതിഥ്യമരുളിയവൻ. പിന്നീട് ആലപ്പുഴ ഒഴികെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യമുണ്ടാക്കാമെന്ന ഇ എം എസ് ആശയത്തെ എതിർത്തവൻ. അതോടെ പലരുടെയും കണ്ണിലെ കരടായവൻ. പാർട്ടിയുടെ പല നയവൈകല്യങ്ങളെയും ചോദ്യം ചെയ്തവൻ. പാർട്ടിയിൽ മറ്റുള്ളവർ ശക്തരായപ്പോൾ തരം താഴ്ത്തപ്പെട്ടവൻ. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടിയിരുന്നവൻ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഇ എം എസ് കാർഷിക പ്രദർശനം നടത്തിയപ്പോൾ കയർ സ്റ്റാളിലെ വിൽപ്പനക്കാരൻ. ചുമടു താങ്ങി ചവിട്ടുപായ വിറ്റ് മീനും അച്ചാറും വിറ്റ് ചായക്കട നടത്തി ജീവിത സമരം നയിക്കാൻ പാടുപെട്ടവൻ. ഒടുവിൽ ആരാലും അറിയപ്പെടാതെ ആലപ്പുഴ കാഞ്ഞിരഞ്ചിറ എസ് എൻ ഡി പി മംഗലം ചുടുക്കാട്ടിൽ വിശ്രമം കൊണ്ടവൻ. പുന്നപ്ര വയലാർ അനുസ്മരണങ്ങളിലോ പാർട്ടി സമ്മേളനങ്ങളിലോ ഓർക്കപ്പെടാത്തവൻ കേരള സ്റ്റാലിൻ. ജി യദുകുലകുമാർ എഴുതിയ കുന്തക്കാരനും ബലിയാടുമെന്ന ജീവചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നു: മൃതപ്രായനായപ്പോൾ പത്രോസ് കൊമ്മാടി ഗുരുമന്ദിരം സെക്രട്ടറിയും പുന്നപ്ര വയലാർ സമരസഖാവുമായ രാമൻകുട്ടിയോട് പറഞ്ഞു മരണാനന്തരം തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അടക്കം ചെയ്ത പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ അടക്കുന്നതിനു പകരം മംഗലം ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന്. വലിയ ചുടുകാട്ടിൽ കിടന്ന് നേതാക്കളോട് വഴക്കിടാൻ വയ്യത്രേ, അല്പം സ്വസ്ഥത വേണമത്രേ. എന്തായിരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായിരുന്ന പത്രോസിനെ പാർട്ടി പിന്തള്ളാൻ കാരണം? അർഹതയ്ക്കുള്ള അംഗീകാരമില്ലായ്മ, ജാതീയത, അധികാരഭ്രമം? സർ സി പി കാട്ടിയതിനേക്കാൾ അനീതി സി പി ഐയും സി പി എമ്മും അയാളോട് കാട്ടാൻ അയാൾ ചെയ്ത തെറ്റ് എന്തായിരുന്നു? പാർട്ടി വിശദീകരിക്കുമോ? ഇനിയെങ്കിലും ആ ദളിതനെ അംഗീകരിക്കുമോ? ഈ ചോദ്യങ്ങളിലൂടെയാണ് ശ്രീജിത്ത് പണിക്കരുടെ കുറിപ്പ് അവസാനിക്കുന്നത്. സ്വന്തം അണികളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത കൊടും ക്രൂരതകളുടെ കഥകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ ഉത്തരം നൽകാനാവാതെ ഒളിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും അണികളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.